നബിമാരുടെ അടുപ്പക്കാരായിരുന്നിട്ടും പലർക്കും അത് ലഭിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ പ്രവാചകൻ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ച്? അവിടുന്ന് 950 വർഷക്കാലം ആ നാട്ടിൽ ജീവിക്കുകയും അവരെ ദഅവത്ത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവസാനം അള്ളാഹു അവരെ മുഴുവൻ മുക്കി നശിപ്പിക്കാൻ തീരുമാനിക്കുകയും നൂഹ നബിയും മുഅ്മിനുകളും മാത്രം കപ്പലിൽ കയറുകയും ചെയ്തിട്ട് പോലും ആ മകൻ ആ സന്മാർഗം സ്വീകരിക്കാൻ തയ്യാറായില്ല. അള്ളാഹു പറഞ്ഞില്ലേ, വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ വനാദ നൂഹു ഇബ്നഹു വകാന ഫീ മഅസിലി യാ ബുനയ്യ ഇർകം മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ. ആ കപ്പൽ പർവ്വതങ്ങൾ കണക്കെയുള്ള തിരമാലകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ വെച്ച് പുറത്തുള്ള മകനെ കാണുകയാണ്. അവനൊരു ഒഴിഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടുന്ന് വിളിക്കുകയുണ്ടായി, യാ ബുനയ്യ, എന്റെ മോനെ, ഇർക്കം മഅനാ, ഞങ്ങളുടെ കൂടെ കയറൂ. ഇന്നിതിൽ കയറിയവർക്കല്ലാതെ രക്ഷയില്ല. ഇന്ന് മുഅ്മിനുകളും കാഫിറുകളും വേർതിരിക്കപ്പെടുന്ന ദിവസമാണ്. വലാ തകുമ്മ അൽ കാഫിരീൻ, മോനെ, കാഫിറുകളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകല്ലേ. ആ സമയത്ത് പോലും അള്ളാഹു ദലാലത്തിലാക്കാൻ തീരുമാനിച്ചവൻ പറഞ്ഞത് എന്താണ്? ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, ഞാൻ വലിയൊരു മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം, വെള്ളം കയറാത്ത എനിക്ക് സുരക്ഷിത താവളമായ ഒരു പർവ്വതത്തിന്റെ മുകളിൽ. ഖാല ലാ ആസിമ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മർഹീം, മോനെ, ഇന്ന് അള്ളാഹുവിങ്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല. അങ്ങനത്തെ ദിവസമാണ്. അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞ ഈ കപ്പലിൽ കയറിയവർക്കല്ലാതെ ഇന്ന് രക്ഷയില്ല. ഫഹാല ബൈനഹുമൽ മൗജ് വഹാല ബൈനഹുമൽ മൗജ്, അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അതാ ഒരു തിരമാല വരുന്നു, പിന്നെ മകനെ കാണാനില്ല. ഫകാന മിനൽ മുഗ്റഖീൻ, അവൻ മുങ്ങി നശിച്ച് ചത്തുപോയവരിൽ പെട്ടു. നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രയാസമുണ്ടായി. പിന്നീട് പോലും എല്ലാവരും രക്ഷപ്പെട്ട ശേഷം പോലും അവിടുന്ന് അതിനെക്കുറിച്ച് റബ്ബിനോട് ചോദിക്കുകയും റബ്ബ് സുബ്ഹാനഹു വതആല ആ ചോദ്യം വിലക്കുകയും ചെയ്തു. അവൻ നൂഹയെ താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവന് വേണ്ടി ദുആ ചെയ്യുക എന്നത് മോശമായ പ്രവർത്തനമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിലക്കുകയുണ്ടായി. നോക്കൂ, ഹിദായത്ത് റബ്ബിന്റെ കയ്യിലാണ്. അബുൽ അംബിയ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, ഓ എന്റെ ഉപ്പ, നിങ്ങൾ എന്തിനാണ് കേൾക്കാത്ത കാണാത്ത ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ഈ ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? യാ അബതി ലാ തഅബുദു ശൈത്താൻ, ഓ ഉപ്പ, നിങ്ങൾ ഈ ശൈത്താനെ ഇബാദത്ത് ചെയ്യല്ലേ, അള്ളാഹുവിന്റെ ശത്രുവാണ് ശൈത്താൻ എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പിതാവ് എന്താണ് അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പരലോകത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നീയല്ലേ പരലോകത്തെ അപമാനിക്കുകയില്ല എന്ന് പറഞ്ഞത്? നരകത്തിൽ കിടക്കേണ്ടി വരുന്ന ഒരു പിതാവ് ഉണ്ടാവുക എന്നതിനേക്കാളും വലിയ അപമാനം എന്താണുള്ളത്? ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചോദിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവിടുത്തെ മുന്നിൽ വെച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിയെ ഒരിക്കലും അപമാനിക്കതല്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവിടെ പ്രവേശിക്കുന്നതോടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. അതാ മഹാനായ നബിമാർ നൂഹ് ലൂത്ത് അലൈഹിം അസ്സലാത്തു വസ്സലാം അവരുടെ കൂടെ കിടന്ന അവരുടെ ഭാര്യമാർ അല്ലാഹു കുഫാറുകൾക്ക് ഉദാഹരണമായിട്ടാണ് അവരെ പറഞ്ഞിട്ടുള്ളത്. ബറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാത നൂഹിൻ വഇംറാത ലൂത് കാനത تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. كافرുകൾക്ക് ഉദാഹരണമാണ് നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാർ. كانتا تحت عبدين من عبادنا صالحين, നമ്മുടെ സാലിഹുകളായ രണ്ട് അടിമകൾക്ക് കീഴിലായിരുന്നു അവർ, അവരുടെ ഭാര്യമാരായിരുന്നു. പക്ഷെ ഫഖാനതാഹുമ, ആ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുൻഗാമികൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർ വ്യഭിചരിച്ചു വന്നു ആ നിലക്ക് ഭർത്താവിനെ വഞ്ചിച്ചോ എന്നല്ല ഒരിക്കലും അർത്ഥം. കാരണം അള്ളാഹുവിന്റെ നബിമാരിൽ ഒരാളുടെയും ഫിറാഷ്, അവരുടെ വിരിപ്പ് അള്ളാഹു മോശമാക്കിയിട്ടില്ല. അവർ നബിമാരുടെ ഭാര്യമാരൊരിക്കലും വ്യഭിചരിക്കുകയില്ല. മറിച്ച് അവർ കാണിച്ച വഞ്ചന എന്താണ്? ഈമാനിലുള്ള വഞ്ചനയാണ്.
അവരെ ഹിദായത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല. നോക്കൂ, അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന ആകാശ ലോകത്തിൽ നിന്ന് അള്ളാഹു വഹി നൽകുന്ന ഒരു റസൂൽ വിരിപ്പിൽ തന്റെ കൂടെ ഉണ്ടായിരിക്കെ, അതിനേക്കാളും ഒരു റസൂലിന്റെ ഭാര്യയായിരിക്കുക എന്നതിനേക്കാളും വലിയ ശ്രേഷ്ഠതയും അഭിമാനിക്കാനുള്ള വകയും മറ്റെന്തുണ്ട്? എന്നിട്ടത് സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചോ? ഇല്ല, ഹിദായത്ത് റബ്ബിന്റെ കയ്യിലാണ്. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ എത്ര സ്തുതിക്കണം! അള്ളാഹു ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ, തൗഹീദിന്റെ മാർഗത്തിൽ നമ്മെ ആക്കി എന്നതിന് നമ്മൾ എത്ര റബ്ബിനെ സ്തുതിക്കണം! അൽഹംദുലില്ലാ. ആ ഹിദായത്തിലായി മരിക്കാൻ നമ്മൾ ഓരോരുത്തരും റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي قيل بعدا للقوم الظالمين.